എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലാണ്. എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് അല്ല കേട്ടോ. ഇന്ന് നമുക്ക് കുറേ വർക്ക് ഉണ്ടായിരുന്നു. കുറേ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറുതായിട്ട് ബ്യൂട്ടീഷനൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോകളെല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഡൈ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഡൈയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആടിയുടെ തല ഇടയ്ക്കൂടെ ഇങ്ങനെ നരയുണ്ട്. അപ്പോൾ നമുക്ക് അധികം അമോണിയ എന്ന് പറഞ്ഞൊരു സാധനം ചേരാത്ത ഒരു ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് കേട്ടോ. മുടിക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു ഡൈ ആണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഇതാ ഹെയറൊക്കെ നല്ലോണം വാഷ് ചെയ്ത് എണ്ണമയം ഒന്നും ഒട്ടും തന്നെ ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാകരുത് കേട്ടോ. നല്ലോണം അഴുക്കൊക്കെ കഴുകി കളയുക. അപ്പോൾ നമ്മൾ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ രണ്ട് കയ്യിലും ഗ്ലൗസ് ഇടണം കേട്ടോ. നമ്മൾ ഡൈ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും മറ്റൊരാളെ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണം. അതിനുശേഷം നമ്മളിതാ ഡൈ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഡൈ ഏതാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൈ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ചീപ്പ് എടുക്കുക, എന്നിട്ട് കുറേശ്ശെ മുടി ഇങ്ങനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ബ്രഷ് എടുക്കുക, ആ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൈ ഇടുമ്പോൾ ഉള്ള ഗുണങ്ങൾ ഒരുപാട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ സാധാരണ ചില ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ നെറ്റിയുടെ അവിടെ ഭയങ്കര കറുപ്പ് തോന്നും. അതുമാത്രമല്ല നമ്മുടെ സ്കാൽപ്പിലേക്ക് പിടിച്ചിട്ട് അവിടെയൊക്കെ ഒരു തരം ബ്ലാക്ക് കളറായിട്ടിരിക്കും. പക്ഷേ ഈ ഒരു ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ ആ ഒരു കളറ് ബ്ലാക്ക് വരത്തില്ല. നമ്മളങ്ങനെ ഒരു ഡൈ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലും മനസ്സിലാകത്തില്ല. നോ അമോണിയ എന്നാണ് ഈ ഒരു ഡൈയിൽ അവർ കൊടുത്തിരിക്കുന്നത്. അമോണിയ ഒട്ടും തന്നെ ഇതിനകത്ത് ഇല്ല. കാരണം ചില ഡൈയൊക്കെ നമ്മൾ എല്ലാ മാസവും എല്ലാവരും ഡൈ ഇടുന്നവരാണെങ്കിൽ അത് ഇട്ടുകൊണ്ടിരിക്കും. അപ്പം ഡൈ ഇടുമ്പം കൂടുതലും നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഒന്നും ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു നല്ലൊരു ഡൈ ആണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തലയിലെ ഓയിലെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലോണം വാഷ് ചെയ്ത് വൃത്തിയാക്കി മുടിയൊന്ന് ഉണക്കുക. ഉണക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത്രയും നമുക്ക് ഡൈ എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഗ്ലൗസ് കയ്യിലിട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ കുറച്ച് മുടി എടുത്തിട്ട് നല്ലവണ്ണം ഇട്ട് കൊടുക്കുക. എല്ലാം എന്നിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ചീപ്പ് വെച്ച് ചീവുന്നുണ്ടോ, അപ്പോൾ ആ ഡൈ എല്ലായിടത്തും ആകും കേട്ടോ. ഹെയറിലെല്ലായിടം നല്ലവണ്ണം ആകും കേട്ടോ. അങ്ങനെ നമ്മളിതാ ആൻറ്റിയുടെ എന്ന് വെച്ചാൽ താഴോട്ട് ഒരുപാട് നരയില്ല കേട്ടോ. കുറച്ച് ഭാഗത്ത് ഞാൻ ആ തുടക്കം തന്നെ കാണിച്ചില്ല, അങ്ങനെ കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ചീപ്പി കൊടുക്കുക. എന്നിട്ടൊന്ന് കുറച്ച് നേരം, ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം വെക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കണ്ടീഷണറോ ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഡൈ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിച്ച് നമ്മുടെ ഹെയർ വാഷ് ചെയ്യില്ല കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഡൈ എല്ലാം അത് പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ മുടി നമ്മൾ ഇതാ ഇവിടെ ഉണക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ആ ഡൈ ഇട്ടിട്ട് ഇത് കണ്ടോ, ഓ അങ്ങനെ ഒരു സംഭവം ഈ ഒരു തലയിൽ ഇട്ടിട്ട് പോലും തോന്നത്തില്ലാത്ത രീതിയിലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡൈയുടെ പേര് ഞാൻ പറയാം കേട്ടോ. ഫ്രൂട്ട്സ് വിനീഗർ എന്നാണ് ഈ ഡൈയുടെ പേര് കേട്ടോ. ഞാൻ അതിൻ്റെ ഫോട്ടോയും ആ ഒരു ബോട്ടിലിൻ്റെ ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാം കേട്ടോ. കണ്ടോ, ആ ഡൈ ഇട്ടിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒട്ടും തന്നെ കളറ് വന്നിട്ടില്ല, ബ്ലാക്ക് കളർ വന്നിട്ടില്ല. നമ്മളല്ലാത്ത ചില ഡൈ ഒക്കെ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ സ്കാൽപ്പിലൊക്കെ നല്ല ബ്ലാക്ക് കളറാകും, നെറ്റിയുടെ ആ ഏരിയ ഒക്കെ ആകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഡൈ അടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ഹെയർ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഡൈ അടിക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ടും കട്ടക്കറുപ്പായിട്ട് മുടി തോന്നിക്കും കേട്ടോ. ഇത് അങ്ങനെയൊന്നും തോന്നത്തില്ല. നമ്മുടെ ഹെയറിൽ അങ്ങനെ ഒരു ഡൈ ഇട്ടെന്ന് പോലും തോന്നത്തില്ലാത്ത രീതിയിലാണ് ഈ ഒരു ഡൈ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്രാൻഡഡ് സാധനമാണ്. അതുപോലെ അമോണിയ എന്ന് പറയുന്ന ഒരു ഒട്ടും തന്നെ ഇതിനകത്ത് അംശം പോലും ചേർന്നിട്ടില്ല. മുടിക്കൊന്നും ഒരു ഡാമേജും വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡൈ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഡൈയുടെ പേര് കേട്ടോ, ഫ്രൂട്ട്സ് വിനീഗർ. അപ്പോൾ ഇത് രണ്ട് ബോട്ടിലായിട്ടാണ് വരുന്നത്. അത് ഈക്വലായിട്ട് എടുക്കണോ, നമുക്ക് ആവശ്യമുള്ളത്രയും ഈ രണ്ട് ബോട്ടിൽ നിന്നും ഒരുപോലെ ഒരു ബൗളിലേക്ക് എടുക്കണം. നനവില്ലാത്ത ഒരു ബൗളിൽ എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം
നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇനി ഡൈ ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡൈ ആരും ഉപയോഗിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളിത് മേടിച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേന് ഉപയോഗിക്കാൻ ചെയ്യാം. നല്ലൊരു ഡൈ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോയും കൊണ്ട് നമ്മൾ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.